ഹലോ വള്ള, ഞങ്ങളെ ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് കുവൈത്ത് നിന്ന് എന്നും പറയണമാതിരി ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന മുത്തുമണികൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് ചൊവ്വാഴ്ച പതിവ് പോലെ നമ്മൾ രാവിലെ നീച്ച് നമ്മളെ രണ്ട് കുട്ടികളെ എടുത്ത് ആദ്യം പെണ്ണിനെ കൊണ്ടുപോയി വിട്ടു, പിന്നെ നമ്മളെ ചെറുക്കനെയും കൊണ്ടുപോയി വിട്ടു മദ്രസില്. രണ്ട് മൂന്ന് ദിവസമായിട്ട് പേരും പനി മേലും കഞ്ഞും വേദനയും തൊണ്ടവേദനയും ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഹലാക്കും പാടെ ഒപ്പയിനു. അതൊക്കെ ഒന്ന് മാറി ഉണങ്ങി വെക്കുമ്പോഴാണ് ആകെ ചേപ്പറട്ട കാര്യം നമ്മളറിയണ്. എന്നാ പിന്നെ അതൊക്കെ നേരാക്കാലോ എന്ന് കരുതി നേരെ നമ്മളെ മുടിയെട്ടണ പീടിയേക്കാട് പോയി. നാട്ടിലത്തെമാതിരി ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇവിടെ ലീവൊന്നും ഇല്ല. ഇപ്പൊ നാട്ടിലും ലീവില്ലട്ടോ, വേറെ വിഷയം. മുടി വെട്ടണൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകാൻ പറഞ്ഞു. എന്നാ ഞാൻ കുറച്ച് ഉസാറാക്കി വെട്ടിത്തരാ. ഞാൻ പറഞ്ഞു മുടി ഇല്ലാത്തതൊന്നും നാട്ടുകാരെ അറിയരുതേ. ഒക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ മനസ്സിനെ പറ്റിച്ച മാതിരിയാ. ഇതിപ്പോ വെയിലത്തേക്ക് ഇറങ്ങി ഒന്ന് കുളിച്ചാൽ അതൊക്കെ തീരുമല്ലോ എന്ന് മനസ്സിലൊരടങ്ങ് കയറുന്നു. മുടിയിട്ടലൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് പിന്നെ നമ്മള് റേഷൻ പീടിക്ക് പോകാം. ഇന്നലെ വൈകുന്നേരം എല്ലാ സാധനം തന്നിരുന്നു. റേഷൻ പീടിക്ക് വന്ന് കയറിയ മാടന്നെ ഈ മെഷീൻ ഉണ്ടാവും. അയിമ മേലത്തെ സ്വിച്ച് നോക്കിയിട്ട് നിക്ക് നിക്കി അതേമാതിരി ഒരു നമ്പറിന് വരും. പിന്നെ ആ നമ്പറ് ഈ ഇതിന്റെ മേലെ ഒരു ബോർഡും അങ്ങനെ കാണിച്ചു. അപ്പൊ ആ നമ്മളെ നമ്പർ ആവുമ്പോ ഈ വട്ടത്തില് ചില്ല് മുറിച്ചോടത്ത് പോയി കുത്തിരിക്കുക. എന്നിട്ട് ഇവലെ ഇവിടുത്തെ സിവിൽ ഐ ഡി ഓലെടുത്ത് കൊടുത്താൽ ഓലത് ആ മെഷീനിലിട്ടിട്ട് എന്തൊക്കെ വന്നിക്കണം നോക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അറബിക്ക് വിളിച്ചത് കൊടുക്കും. അപ്പൊ അറബി മൂപ്പരോട് എല്ലാ സാധനം എത്തൊക്കെ മാണ്ടത് മാണ്ടാത്ത ഒക്കെ പറയാം. ഏതായാലും സാധനമൊക്കെ വാങ്ങി കുടിക്കെത്തി പറഞ്ഞാൽ പോരാ. അരിഞ്ചാക്ക് ഉണ്ട്, പഞ്ച പനിയൊക്കെ എയിലേ പോയത് ഒരു പുടുത്തോ ലജ്ജാതി ഒരു അരിഞ്ചാക്ക്. അരിഞ്ചാക്ക് ഉണ്ട് എന്ന് അറിയണന്നെ ഓല് സാധനമൊക്കെ കൊടുന്ന് വണ്ടിക്ക് കയറ്റി തരുമ്പോളാ. പിന്നെ ഇപ്പൊ അത് കുടി കൊടുന്ന് ഇറക്കല്ലാതെ കോലല്ലോ. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞു വണ്ടി ഒന്ന് കെക്കുക. മൂന്നാല് ദിവസമായിട്ട് മൂന്ന് വണ്ടി നമ്മൾ തൊട്ടിട്ടില്ല. ഇന്നേതായാലും വണ്ടി എക്കാൻ വന്ന് നോക്കുമ്പോൾ മാഡത്തിൻ്റെ വണ്ടി മുപ്പത്തിയേര് കൊണ്ടേക്കണ്. എന്നാൽ പിന്നെ കാക്കാൻ്റെ വണ്ടിയുള്ളൂ. കാക്കാൻ്റെ ടീം വന്ന് ബിസ്മിയും കൂട്ടി തുടങ്ങാന്ന് പറഞ്ഞ് ഞമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്ത് ഞമ്മളങ്ങോട്ട് ഇറങ്ങി. വണ്ടി കക്കണ തുണി ഓരോ വട്ടവും ബക്കറ്റക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴേ ഊരങ്ങനെ കുമ്പിട്ട് നീരുമ്പോഴേ പണ്ട് കപ്പിയും കയറോട്ട് കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ച മാതിരി ഒരു ഒച്ച ഇങ്ങനെ വരിക ഊരൻ്റെ അവിടുന്നേ. ഏതായാലും ആ ഒന്നും നമ്മൾ നോക്കിയില്ല. നമ്മൾ ഉസാറായിട്ട് പണി അങ്ങോട്ട് തുടങ്ങി. പറയും പോലെ തന്നെ നമ്മൾ എന്നും ഒന്നരാടിട്ടിട്ടാണ് വീഡിയോ ഇടല്. ഇന്നലെ ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീച്ച് നിൽക്കാൻ പറ്റ. പിന്നെ ഇബലെ പണി അത് എടുക്കല്ലാതെ കോലമില്ല. അപ്പൊ ഇബലിങ്ങനെ പറയാം. അപ്പം അല്ലേ മുക്കി മരണ്ട് വന്ന് ആ വണ്ടി കയറി കുത്തിരുന്ന് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോകും. അതിൻ്റെ അടിയിൽ കൂടി നമ്മളെ വല്യമ്മയും ഇന്നലെ അന്തിക്ക് വല്യമ്മാനെ വല്യമ്മാൻ്റെ വലിയ മകളോടെ കൊണ്ടാക്കി ഒരു 8 മണിയാകുമ്പോൾ. അതൊക്കെ കഴിഞ്ഞ് 12:30 മണിയാകുമ്പോൾ നമ്മളെ മാഡം വിളിച്ചിട്ട് പറഞ്ഞു ഉജ്ജ് പോയിട്ട് വല്യമ്മാനെ കൊണ്ടുവരേ. എന്നാ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞമ്മളൊരു 12:30 മണിയാകുമ്പോൾ പോയി. 12:30 ആകുമ്പോഴത്തിന് വല്യമ്മാൻ്റെ വലിയ മകളോടെത്തി. അവിടെ എത്തിയിട്ട് ഞാൻ വല്യമ്മാക്ക് വിളിച്ചു വല്യമ്മേ ഞാൻ പുറത്തുണ്ട്. അപ്പോൾ വല്യമ്മ എന്നോട് പറയാ എത്തിനാ ഇജ്ജ് വന്നത്, ഞാൻ വരാനൊന്നും ആയിട്ടില്ല, ഞാൻ എന്നോട് വിളിച്ചറിഞ്ഞല്ലേ, അപ്പം വന്നാൽ മതി ഇജ്ജ് പോയിക്കോന്ന്. ഞാൻ മാഡത്തിന് വിളിച്ചു പറഞ്ഞു മാഡം ഇങ്ങനെ എങ്ങനെയാണ് വല്യമ്മ പറയണ എത്തപ്പം ഞാൻ കാട്ടണ്ട്, ഇന്നജ്ജ് ഒന്നും കാട്ടണ്ട ഇജ്ജിന് പോന്നളാന്ന്. അങ്ങനെ നമ്മൾ പിന്നെയും കുടിയിൽ വന്ന് കുത്തിരുന്ന് കുത്തിരുന്ന് 1:30 ആകുമ്പോൾ വല്യമ്മക്കൊന്ന് വിളിച്ചു എവിടെ വല്യമ്മ നിങ്ങള്. അപ്പോൾ വല്യമ്മ പറയാം എന്തത്ത ഞാൻ ഉറങ്ങുകയാണ്, എത്താൻ എനിക്ക് ഉറക്കമൊന്നുമില്ല, മനക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ. പിന്നെ എത്താൻ ഞാൻ വല്യമ്മാനോട് പറയാം. ശരി വല്യമ്മ നിങ്ങൾ ഉറങ്ങിക്കോളിന്നും പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുട്ടികളെ എടുക്കാൻ പോവുക കേട്ടോ സ്കൂളിൽ നിന്ന്. നമ്മളെ ഇവിടുത്തെ ചെറിയ കുട്ടിക്ക് അതിന് തന്തിയും തള്ളിയും ആണെന്നൊന്നും നിർബന്ധമല്ല. അതിന് ഇവിടെ അങ്ങോട്ട് കിട്ടിയാൽ ഒക്കെ ആയി. ഇവിടെ മൂട്ടക്കൂടി തന്നെ ഇക്കാരാത് എപ്പോ. നമ്മളേതായാലും ആദ്യം പോയി ചെറുക്കനെടുത്ത് ചെറുക്കനെ പെരി കൊടുന്നാക്കുക. ചെറുക്കൻ്റെ കുരുത്തക്കേട് ഇതൊക്കെ തന്നെ ഇതുമെന്ന് കണ്ടാൽ തന്നെ അങ്ങക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പുടുത്തം കിട്ടും ഓനെ പറ്റിയിട്ടുള്ളത്. അങ്ങനെ കുട്ടികളെ കൊണ്ടലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അങ്ങനെ റൂമിലൊക്കെ കുത്തിരുന്ന് ബാങ്ക് കൊടുക്കാനായല്ലോ എന്നും കരുതി നമ്മൾ പള്ളിക്കൊക്കെ ഉണ്ടിറങ്ങി. പള്ളിക്കൊക്കെ ഇറങ്ങിയെന്നല്ല എന്നും നമ്മൾ നമ്മളെ ആ പാർക്ക് കൂടിയല്ലേ പോക്കുന്ന. ഇപ്പം അതിൻ്റെ റോട്ടിൽ കൂടി ഒന്ന് പോയി നോക്കി. റോട്ടിൽ കൂടി പോകുമ്പോൾ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കേട്ടോ. ഈ മുന്നിൽ കൂടെ കാണുന്ന ഗാർഡനൊക്കെ അതിൻ്റെ നേരെ അപ്പുറത്തുള്ള പെരീത്ത കേട്ടോ. ഓലും ഇതേമാതിരി ഇടക്കും തിരക്കൊക്കെ ഇവിടെ കട്ടൻ ചായയും കുടിച്ച് കുത്തിരിക്കണത് കാണലുണ്ട് ഞാനും. ഈ ഗാർഡനുള്ള പെരക്കാർക്കൊന്നും ഡൈവർ ഇല്ലാന്നാ തോന്നുന്നത്. ഇവിടുന്ന് ചില വഴികളൊക്കെ വന്ന് കെഗ്ണൊക്കെ കാണാത്. അപ്പോൾ അവിടെ ഡൈവർ ഉണ്ടെങ്കിൽ പോകാൻ ചിജണല്ലോ. ഏതായാലും ഒന്ന് പള്ളിക്കല്ലെന്തില്ല നല്ല ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ ഉസാറായി കഴിച്ചു. വായി നിന്ന് തൊലിച്ച ഓറഞ്ച്, അത് ഓറഞ്ചും അല്ല മുസമ്പി, മുസമ്പി ഉണ്ടോ തൊലിച്ചിട്ട് കിട്ടണു ബായിക്ക്. വായി കുറെ വിരലിട്ടോക്കി കുറെ ഈർക്കിളിയേറ്റ് കുത്തി എങ്ങനെയൊക്കെ തൊലിച്ച് വായി ചൊള ചൊളാക്കി അവിടെ വെച്ചു. അത് ഏതായാലും നമുക്ക് കിട്ടിയില്ല, അത് മുഴുവൻ വായി തന്നെ തിന്നും ചെയ്തു കേട്ടോ. നോൻപറൊക്കെ കഴിഞ്ഞ് റൂമിൽ എത്തി. റൂമിൽ എത്തി ഒരു 8:30 മണിയാകുമ്പോൾ മാഡം വിളിച്ചിട്ട് പറഞ്ഞു
ഒരു ലൊക്കേഷൻ തന്ന് ജിന്ന സ്ഥലത്തേക്ക് പോകണമെന്ന്. ഈ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ എത്തപ്പ ഈ റോട്ടിൽ കൂടി നടക്കണമെന്നല്ലേ. ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് ഇന്നാണോ നാളെയാണോ ഇന്നലെയാണോ എന്നൊന്നും ഒരു പുടുത്തമല്ല. എന്നാണ് ഇപ്പൊ നമ്മളെ ഇമ്മക്ക് ഇറങ്ങണത്. അതിന്റെ പേരാണ് ഗിർഗിയാൻ. എത്ത് ഹലാക്കാണ് ഈ ഗിർഗിയാൻ എന്ന് വെച്ചു ഒരു പുടുത്തമല്ല കേട്ടോ. ഇതിന്റെ ഒരു ഏകദേശം കഥച്ചറിഞ്ഞൊരു കഥ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയണ കഥ നിങ്ങളും പറയണ്ടി. ഇതിങ്ങനെ പോകബല് എല്ലാവരും ഈ പണിക്കാരികളും കുട്ടികളും ഇതേമാതിരി ചണ്ടി ഇതൊക്കെ കൊട്ടിയിട്ട് പാട്ടൊക്കെ പാടി എല്ലാ പെരിയിൽ കൂടിയും പോയി വാതിൽ മുട്ടുക. വാതിൽ മുട്ടി തുറക്കുമ്പോൾ ഓൽക്ക് എന്തേലും മുട്ടായോ അല്ലെങ്കിൽ കേക്കോ അങ്ങനെ എന്തേലൊക്കെ കൊടുക്കുക, അത് അത്ര പരിപാടി. നമ്മളിപ്പോ പോണത് എടുക്കാന്ന് വെച്ചാല് അത് നിങ്ങൾക്ക് ഞാൻ പോകണ്ട് പറഞ്ഞുതരാം. പീടിയക്കണ്ട് എത്തട്ടെ കേട്ടെ. നമ്മളാ പീടിയക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മളെ യൂസുഫ് അലിഖാന്റെ പീടിയന്റെ മുന്നിൽ കൂടി അങ്ങനെ പോണത്. എത്താ ഒരു ചുർക്ക്, ദൂരത്തുനിന്ന് നോക്കിയാലും അടുത്തുനിന്ന് നോക്കിയാലും അതിന്റെ ചുർക്കും രസം വേറെ തന്നെ കേട്ടോ. അത് കാണുമ്പോ നമ്മക്ക് ഒരു അഹങ്കാര. എത്തിനപ്പൊ എനിക്ക് അതിനൊരു അഹങ്കാരം എന്ന് ചോദിച്ചാൽ അതൊന്നും ഇച്ചറിയില്ല. എത്തായാലും നമ്മളെ നാട്ടിലുള്ള ഒരു കാക്കാന്റെ അല്ലേ, അപ്പൊ ആ ഒരു തീർപ്പതി. അങ്ങനെ ഏതായാലും നമ്മൾ മേഡം പറഞ്ഞ ആ പീടിയിലെത്തി. ആ പീടിയിൽ എത്താന്നുള്ളത് ചോദിച്ചാൽ ഇതേമാതിരി ഒരു സാധനം, ഈ സാധനത്തിൽ നിന്ന് ഓരോ ഫോട്ടോകളായിട്ട് എടുക്കുക, എന്നിട്ട് അതിൽ കുട്ടികളെയും മക്കളെയും പേര് എഴുതുക, എന്നിട്ട് അതൊരു വിസിറ്റിംഗ് കാർഡ് മാതിരി അച്ചടിച്ചുക, എന്നിട്ട് അവിടെ പലതരം ഗിഫ്റ്റുകൾ ഉണ്ടാവും അതിൽ ഏതേലൊക്കെ. അപ്പോൾ ഇതേമാതിരി ഒരു കൊട്ടയാണെങ്കിൽ ആ കൊട്ടയിൽ കുറേ മുട്ടായോ അല്ലെങ്കിൽ കേക്കോ എത്തടനച്ച ഇടുക, എന്നിട്ട് നമ്മൾ ഈ അടിച്ച വിസിറ്റിംഗ് കാർഡ് കൈമ പിന്നടിച്ച് വെക്കും ചെയ്യുക. നമ്മളെ മാഡം സെലക്ട് ചെയ്തത് ഇതാണ്. ഇതിൽ ഓലെ മൂന്ന് കുട്ടികളെ പേരും കുടുംബ പേര്, അതായത് നമ്മളെ ഉലുപ്പേ ഉലുപ്പോ അച്ചടിച്ച് സാധനം സെറ്റാക്കി 10-20 കാർഡാണ് ആകെ അടിച്ചത്. ഇവരെ ഉലുപ്പ് എത്താന്ന് അവൻ കൂടി പറയട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നാളെ നിങ്ങൾ ചോദിച്ചു ഉലുപ്പ് എത്താണ് അത് ചെങ്ങനെ എഴുതണ്ടെന്ന് ഒരു പുടുത്തമല്ല. ഇവരെ ഉൽപ്പന്ന് പറഞ്ഞാൽ ഗറൈറെന്നൊക്കെ എത്ര, അൽ ഗറൈർ അങ്ങനെ എന്തൊക്കെ ഒരു സാധനമാണ്. അതൊക്കെ ഞാൻ ഗറന്നൊക്കെ ഉണ്ട് എഴുതണമെങ്കിലേ, പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ തന്നെ അതൊന്നും നമ്മക്ക് എഴുതാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അജ്ജാതി ഭർത്താനം തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല സ്കൂളില്. ഇവിടെ വെറും ഒരു കാർഡിന്റെ പരിപാടി അല്ല കേട്ടോ, എല്ലാവിധ സമ്മാനങ്ങളും സാധനങ്ങളും ഇവിടെ ഉസാറാണ് റെഡി ആക്കി. ഓല അതിന് മാണ്ട പേരും അതിന് മാണ്ട ചുർക്കും സഞ്ചിയും ഒക്കെ സെറ്റ് അവിടെ ആയി, മാത്രം കൊടുത്താൽ മതി. ഏതായാലും നമ്മളിന് 4.5 ദിനാറ് അതും കൊടുത്ത് നമ്മളെ വണ്ടി കുറേ ദൂരത്തെ പാർക്ക് ചെയ്ത് കണ്ട. ഇവിടെ അടുത്തൊന്നും പാർക്കിംഗ് ഇല്ല. ഗിർഗിയാനോണ്ട് എല്ലായിടത്തും നല്ല ബ്ലോക്കും തിരക്കും ഒക്കെ തന്നെ ഉണ്ടോ. ഏതായാലും ഗിർഗിയാന് ചെണ്ട മെയിൻ ആണ്. അപ്പൊ അതവിടെ ചെണ്ടകളൊക്കെ ഇഷ്ടംപോലെ റോഡ് സൈഡിൽ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിട്ട് ഈ ചെണ്ടൊന്നും ഇതുവരെ ഞാൻ ഈ റോഡ് സൈഡ് കണ്ടിട്ടില്ല. ഏതായാലും നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പെരിക്ക് പുറപ്പെട്ടു. പുറപ്പെട്ടു എന്നല്ല, അപ്പോത്തിനും സമയം 10:30 കേട്ടോ. അപ്പൊ തോന്നുന്നു ഗിർഗിയ ഇനി നാളെ ആയിക്കാരം. അപ്പൊ ഇതിന്റെ ഗിർഗിയ നിങ്ങൾക്ക് നാളെ ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നൊരു കാര്യം കൂടി, നമ്മളെ വീഡിയോയിൽ ഇനി വല്ലതും കുറക്കാനോ കൂട്ടാനോ മാണ്ടതോ മാണ്ടാത്തതോ എന്തുണ്ടെങ്കിലും നിങ്ങളൊന്ന് പറയണ്ടിട്ടോ, എന്നാ ഞമ്മക്ക് അതിനനുസരിച്ചിട്ടൊക്കെ അങ്ങോട്ട് ചിജാലോ. അപ്പൊ എന്നും പറയണ മാതിരി ആദ്യമായിട്ട് കാണുന്ന ഗൾബുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങള്. പിന്നെ നമ്മളെ മുത്തുമണികള് നിങ്ങൾ ലൈക്ക് ഷെയർ കമന്റ് പിന്നെ അതിലുള്ളത് ബെല്ല് അങ്ങനെ എല്ലാവിധ പരിപാടികളും അതിൽ എന്തൊക്കെ കാണുന്ന അതൊക്കെ അങ്ങോട്ട് തച്ചു സാറാക്കി പൊളിച്ചോണ്ട് വരും. അപ്പോൾ ഞങ്ങളെ ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് കുവൈത്ത് നിന്ന്.